നമസ്കാരം ടോപ്പ് സിംഗർ സീസൺ ത്രീയിൽ പ്രേക്ഷകരെ ഏറ്റവും അധികം വശീകരിക്കുകയും സ്നേഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആകർഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിഭാഗമാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള ഏഞ്ചൽസ് ഗ്രൂപ്പ് ഐ എന്ന് നമ്മൾ പലതവണ ഈ ഇത്തരം വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാക്കുട്ടിയും മേധാമെഹ്റും ഭാവയാമിയും അതുപോലെ ബാബുക്കുട്ടനും ഒക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകാരായിരുന്നു അവരുടെ കുസൃതിയും കൊഞ്ചലും കൊച്ചു വർത്തമാനങ്ങളും പാട്ടുമൊക്കെ പ്രേക്ഷകർ സന്തോഷത്തോടു കൂടിയാണ് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഏറ്റെടുത്തത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടുകാർ തന്നെയാണ് കണ്ണൂർകാരിയായ വാക്കുട്ടി വാക്കുട്ടിയുടെ പാട്ടും കുസൃതികളുമൊക്കെ ജഡ്ജസിനും പ്രേക്ഷകർക്കുമൊക്കെ ഒരുപോലെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു വാക്കുട്ടിയൊക്കെ പിന്നെ പാടിക്കഴിഞ്ഞ് ടോപ് ടോപ് സിംഗർ സീസൺ ത്രീ അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ വലിയ നിരാശയിലും സങ്കടത്തിലുമൊക്കെയായിരുന്നു എന്നാൽ അതുപോലെ തന്നെ അതിലും മികച്ചതായി ഒരു കണ്ണൂർകാരി കൂടി ഇതാ ടോപ്പ് സിംഗർ സീസൺ ഫോറിലേക്ക് എത്തുകയാണ് വാക്കുട്ടിയോടൊപ്പം പല വേദികളിലും പാടുകയും കണ്ണൂരിൻ്റെ പല വേദികളിലും നിറഞ്ഞാടുകയും ചെയ്ത റാനിയ റഫീഖ് എന്നാണ് ആ കുരുന്നിൻ്റെ പേര് ടോപ്പ് സിംഗർ സീസൺ ത്രീയിലേക്ക് റാനിയ റഫീഖ് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ജഡ്ജസിനുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ എന്താണ് ക്യാമറയോട് പറയേണ്ടത് എന്ന് കൊഞ്ചി ചോദിക്കുന്ന ഒരു കുസൃതി കുരുന്നിനെ നമ്മുടെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ റാനിയ റഫീഖാണ് സീസൺ ഫോർ ഫോറിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും കിടലിനായിട്ടുള്ള താരമെന്ന് വേണമെങ്കിൽ പറയാം ഇതിനു മുൻപ് പല വേദികളിൽ നിറഞ്ഞാടിയിട്ടുള്ള താരം കൂടിയാണ് റാനിയ റഫീക്ക് സി കേരളം ഡ്രാമ ജൂനിയറിൽ ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ റാനിയ റഫീക്ക് എന്ന് പറയാം അതുപോലെ നിരവധി ഓഡിയോകളിലും നിരവധി വീഡിയോകളിലുമൊക്കെ പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമൊക്കെ ശ്രദ്ധ നേടിയ നേടിയതാരും കൂടിയാണ് റാണിയ അതുകൊണ്ട് തന്നെ സീസൺ ഫോറിലെ ഏറ്റവും ജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി തന്നെ റാണിയ റഫീക്ക് ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല